ഗുഡ് ഈവനിംഗ്. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. എനിക്കൊപ്പം കേൾവിരുന്നരെ സഹായിക്കാൻ സോനാഞ്ചലി കൂടി ചേരുന്നു. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് തൈക്കാൾ ആശുപത്രിയിൽ നവജാത ശിശുവിനെ വിൽപ്പന നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 3 ലക്ഷം രൂപ നൽകിയാണ് കുഞ്ഞിനെ വിറ്റതെന്നാണ് വിവരം. കരമന സ്വദേശിയിൽ നിന്ന് പോലീസ് കുഞ്ഞിനെ വീണ്ടെടുത്തു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 52,000 രൂപ അഡ്വാൻസ് വാങ്ങിയാണ് വിൽപ്പനയെന്നാണ് വിവരം. സുഹൃത്തിന് പണം നൽകിയാണ് കുഞ്ഞിനെ വാങ്ങിയതെന്ന് കരമന സ്വദേശിയായ യുവതി സമ്മതിച്ചു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവുമായി 2 വർഷത്തെ പരിചയമുണ്ട്. വർഷങ്ങളായി മക്കളില്ലാത്തതിനാലാണ് കുഞ്ഞിനെ വാങ്ങിയതെന്നും യുവതി പറഞ്ഞു. എനിക്ക് മക്കളില്ലായിരുന്നു, അങ്ങനെ 10-20 വർഷങ്ങളെ മക്കളില്ല. അങ്ങനെ ഞാൻ ഇതേപോലെ അമ്മ തൊട്ടിലെ കോരിക്കയപ്പോ എഴുതിയിട്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അവിടെ എന്താ പ്രശ്നമൊക്കെ ഉണ്ട്, പൈസ ഒക്കെ വേണോ അതുപോലെ വീടൊക്കെ വേണമെന്ന് പറഞ്ഞു, അത് പറ്റൂല പറഞ്ഞു. അങ്ങനെ പിന്നെ കൂട്ടിയ 2 വർഷം കൊണ്ട് ഞാൻ വീട്ടു ജോലിക്കപ്പോ പരിചയപ്പെട്ടത്. അങ്ങനെ അവളുടെ അടുത്തൊരു ഇതേപോലെ ആഗ്രഹം പറഞ്ഞു. അപ്പോഴ് അവൾ പറഞ്ഞു നോക്കട്ടടി എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഒരിക്കൽ പറഞ്ഞത്, ഓ ശരി ഗർഭിണിയാവാന്ന്. അങ്ങനെയാണ് ആ കൊച്ചിനെ തന്നത്. പിന്നെ ഞാൻ പിന്നെ അപ്പോഴപ്പോഴായിട്ട് കുറച്ച് പൈസ അത് കൊടുത്ത്, പിന്നെ 3 ലക്ഷം രൂപ കൊടുത്ത്. അത് അവളെ ഭർത്താവ് കുറേയൊക്കെ നിർബന്ധിച്ചപ്പോഴാണ് കുറച്ച് പൈസ കൊടുത്തത്. പിന്നെ ചികിത്സയ്ക്കും മരുന്നിനും അതിനൊക്കെ ആയിട്ടാണ് കുറച്ച് പൈസ കൊടുത്തത്. അങ്ങനെയാണ് മൊത്തം 3 ലക്ഷം രൂപ കൊടുത്തത്. 7-ാം തീയതി വെള്ളിയാഴ്ച, ഞാൻ തിങ്കളാഴ്ച. എന്റെ കയ്യില് ഒരു 6-7 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവര് ബുധനാഴ്ച ഇരുന്ന് കൊണ്ടുപോയി. വളർത്താൻ വേണ്ടി മേടിച്ചാണ്. പണം ആവശ്യപ്പെട്ടതാണ്? പണം ആവശ്യമുള്ള ഭർത്താവാണ്. എന്ത് പറഞ്ഞിട്ടായിരുന്നു ആവശ്യപ്പെട്ടത്? അവർക്ക് അവന് പൈസ വേണമെന്ന് പറഞ്ഞു. അത് അവർക്ക് ബാക്കിയൊക്കെ അവർക്കെ അറിയാം. ആദ്യം എത്ര കൊടുത്ത? ആദ്യം ഒരു 15-20-30 വെച്ച് കുറച്ച് കൊടുത്തു. 3 ലക്ഷം രൂപ. യഥാർത്ഥ അമ്മേനെ 2 വർഷം കൊണ്ട് പരിചയമുള്ളൂ, അല്ലാതെ വേറെ പരിചയമൊന്നുമില്ല. എനിക്ക് പരിചയത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ അതോ? ഇല്ല, ഞാൻ അത് പൈസ കൊടുത്തതാണ്. അവർക്ക് വേറെ കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊരു മോണ്ട്. വിൽക്കുന്നതല്ല, അവള് വിൽക്കിയ സ്നേഹബന്ധത്തിന്റെ ഭർത്താൻ തന്നു. പക്ഷെ അയാളെ ഭർത്താവ് ഭീഷണി പെടുത്തിയതുകൊണ്ടാണ് പൈസ കൊടുക്കേണ്ടി വരുന്നത്. അല്ലാതെ അവൾ അങ്ങനെയുള്ളൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പോലീസ് വന്നിരുന്നു ഇവിടെ? ആ ഇല്ല, സാറ് വന്നിരുന്നു രാവിലെ. സംസാരം പറഞ്ഞിട്ട് എനിക്ക് വേണമെന്നാണ്, അഡോപ്ഷൻ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അവര് ലീഗലായിട്ട് ചെയ്യാൻ തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം. എത്ര ദിവസം കുട്ടി ചേച്ചിയുണ്ടായിരുന്നു? ഒരു 6-7 ദിവസം. അവര് ഉള്ളൂരാണ് ആദ്യം താമസം, ഇപ്പൊ എനിക്ക് അറിയത്തില്ല. ഓട്ടോ ഓട്ടിപ്പാണ്. എന്താ അതിനെ പറ്റി അറിയില്ല. എന്തായാലും സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിലവിൽ കുഞ്ഞിപ്പ് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും. ഷഫീദ്, ഈ സംഭവത്തിലൊരു വ്യക്തത നിലവിൽ കൈവന്നിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെ വാങ്ങിയ യുവതിയാണ് ഷഫീദിനോട് സംസാരിച്ചതും. മുൻപ് ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ വിൽക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ ഇത് കേട്ടുകളില്ലാത്ത സംഭവമാണ്. അതായത് നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ ഗർഭം ധരിക്കുന്നത് പോലും ഇതേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെയാണ് ഈ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്രമാത്രം വിശ്വസനീയമാണ് ഇത്തരം കാര്യങ്ങൾ? ഇനിയിപ്പോൾ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ആ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിലവിൽ എങ്ങനെയാണ് ഈ ഈ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്? എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ? അപ്രചരിക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ കുഞ്ഞിനെ വാങ്ങിയ പണം നൽകി വാങ്ങിയിട്ടുള്ള കരമന സ്വദേശിയാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, മുൻധാരണ പ്രകാരം ഗർഭം ധരിച്ച് കുട്ടിയെ കൈമാറി അതിന് പണം ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു ഒഫൻസ് ഉണ്ട്, അത് കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ പോലീസ് കേസെടുക്കുകയും തമ്പാനൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇനി ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, വർഷങ്ങളായി ഏതാണ്ട് 20 വർഷത്തിലധികമായി കരമന സ്വദേശിയായ ഈ സ്ത്രീക്ക് മക്കളില്ല. അതിന്റെ സങ്കടത്തിലായിരുന്നു ഇവർ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാവായിട്ടുള്ള പൂവാർ സ്വദേശി എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അവർക്ക് അവരും ഈ സ്ത്രീയുമായി ഏതാണ്ട് 2 വർഷത്തെ പരിചയമാണ്. ഈ അമ്മത്തൊട്ടിലടക്കം കുഞ്ഞിനു വേണ്ടി സമീപിച്ചു, പക്ഷേ സ്ഥിരമായി അല്ലെങ്കിൽ സ്വന്തമായ ഒരു വീടില്ലാത്തതിനാൽ അത് നടന്നില്ല. അതിന് പിന്നാലെ ഈ സംഘടം കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയുമായി പങ്കുവച്ചു. അപ്പോൾ അവർ ഗർഭം ധരിക്കാം, ആ കുഞ്ഞിനെ നൽകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയായിരുന്നു, സ്നേഹബന്ധത്തിന്റെ പേരിലെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവിന്റെ ഭർത്താവ്
അയാൾ നിർബന്ധിച്ചത് അയാൾ ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴായി പണം നൽകേണ്ടി വന്നതെന്നും കരമന സ്വദേശി സ്വദേശിനായിട്ടുള്ള സ്ത്രീ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഗർഭ പ്രസവത്തിന് മുൻപ് 57,000 രൂപ പലതവണയായി കൊടുത്തു, അതിനുശേഷം ബാക്കി പണം കൊടുത്തു. അങ്ങനെ മൊത്തം 3,00,000 രൂപ ഇവർക്ക് കൈമാറി എന്നുള്ളതാണ് ഇവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത് ഒഫൻസ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരം കിട്ടുന്നത്. തുടർന്ന് തമ്പാനൂർ പോലീസിന് വിവരം കൈമാറി. തമ്പാനൂർ പോലീസ് അത് സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടടക്കം അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ നവജാത ശിശുവിനെ വിറ്റ പണത്തിന് വിറ്റ സംഭവം ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുൻപ് തമ്പാനൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ പൂവാർ സ്വദേശിനി എന്ന് നിലവിൽ ഇപ്പോൾ സംശയിക്കുന്ന സ്ത്രീ 7-ാം തീയതിയാണ് തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ കുട്ടിയെ പ്രസവിക്കുന്നത്. അതിനുശേഷം 3 ദിവസത്തിനുശേഷം 10-ാം തീയതി ഡിസ്ചാർജായി. ആ ഡിസ്ചാർജ് ചെയ്തതിന് പിന്നാലെ ഇവർ ഈ കുഞ്ഞിനെ കരമന സ്വദേശിനിക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രി രേഖകളടക്കം പേരിൽ ചില മാറ്റം വരുത്തി മാറ്റി പറഞ്ഞു എന്നടക്കമുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ തമ്പാനൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. കർശന നടപടി എന്ന CWC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ CWC സംരക്ഷണയിലാണ് ആ കുട്ടിയുള്ളത്. വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും. ഏതായാലും കേസായിട്ടുണ്ട്. ഇനി മറ്റ് നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളൊക്കെ കടക്കുകയും ചെയ്യും. എന്തെങ്കിലും ക്രിമിനൽ സ്വഭാവത്തിലുള്ള കൈമാറ്റമാണോ നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷിക്കുകയും ചെയ്യും. 3,00,000 രൂപ കൈമാറിയിട്ടാണ് ഈ കുട്ടിയെ ഏറ്റുവാങ്ങിയതെന്ന് ഇപ്പോൾ ഈ കുഞ്ഞിനെ വാങ്ങിച്ച കരമന സ്വദേശിനെ സംബന്ധിച്ചിട്ടുമുണ്ട്. പ്രജിൻ ഷഫീദ്, ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുള്ള അടുത്ത നീക്കങ്ങൾ എന്തായാലും ക്രൈമാണെന്ന കാര്യത്തിൽ മറ്റ് സംശയങ്ങളില്ല. രണ്ടുപേരും, ഈ വാങ്ങിയവരും അതോടൊപ്പം തന്നെ വിൽപ്പന നടത്തിയവരും ഒക്കെ തന്നെ ഇതിൽ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യും. ഇങ്ങനെ 2 വർഷമായി പരിചയമുള്ളവർ അവർ തമ്മിൽ സംസാരിക്കുന്നു, കുട്ടികളില്ലാത്ത വിഷമം ഇപ്പോൾ യുവതി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വെളിപ്പെടുത്തുന്നു. അതിൽ സഹായിക്കാമെന്ന് സുഹൃത്തായ മറ്റേ യുവതി പറയുന്നു. അതിന് പ്രകാരം ഗർഭം ധരിക്കുന്നു, പിന്നീട് കുഞ്ഞിനെ നൽകുന്നു. പക്ഷേ അപ്പോൾ മറ്റേ ഈ സ്ത്രീയുടെ ഭർത്താവാണ് ഈ രീതിയിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. അങ്ങനെ പല രീതികളിൽ കുറ്റങ്ങൾ ചുമത്താവുന്ന ഒരു കേസല്ലേ ഇതാ? പ്രതി കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ ആദ്യ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ക്രിമിനൽ മനോവ്യവസ്ഥയിൽ മനസ്ഥിതിയിൽ ചെയ്ത ഒരു കാര്യമല്ല. പക്ഷേ ഇക്കാര്യത്തിൽ നിയമപരമായി ഇത് കുറ്റകൃത്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല കുറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രജിന് സൂചിപ്പിച്ചത് പറഞ്ഞാൽ ചുമത്താനും കഴിയും. മാത്രമല്ല ഇവിടെ തന്നെ ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ വാങ്ങിയത് പണം നൽകിയിട്ടാണ്, 3,00,000 രൂപ വാങ്ങിയിട്ടാണ് കുഞ്ഞിനെ വാങ്ങിയതെന്ന് ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയിട്ടുള്ള കരമന സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ളവരുടെ വേർഷൻ പോലീസിനെ സംബന്ധിച്ച് അത് രേഖപ്പെടുത്തേണ്ടി വരും. അതടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും അറസ്റ്റിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇവർ മുൻ ധാരണ പ്രകാരം ഇങ്ങനെ അതൊരു നിയമപരമായിട്ടുള്ള സാധ്യതയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മുൻധാരണ പ്രകാരം ഗർഭം ധരിക്കുന്നു. ആ ഗർഭം ധരിച്ച ശേഷം പണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പണം സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞിനെ കൈമാറി എന്നുള്ളത് കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ ജുവനൈൻ ജസ്റ്റിസ് ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മാത്രമല്ല CWC അടക്കമുള്ള ആളുകളുമായി പോലീസ് ഇക്കാര്യത്തിലെ തുടർ നടപടി സംബന്ധിച്ച് ചില ആലോചനകൾ നടത്തും. അതിനുശേഷമായിരിക്കും, ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ടെങ്കിലും അതിനുശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുക, കൂടുതലായിട്ട് ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തണം എന്നവർക്കുള്ള കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തതയിലേക്ക് എത്തുക. മാത്രമല്ല സർക്കാരും ഈ സംഭവത്തെ വളരെ ഗൌരവമായി കാണുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മുൻപ് ചില സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നിയമം കാര്യമായി ശക്തിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നാലെ അത്തരത്തിൽ ഈ പണം നൽകി കുഞ്ഞിനെ സ്വീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലാണ്. ആ ഗൌരവത്തിൽ പോലീസ് ക്ഷമിക്കണം, സർക്കാർ ഈ സംഭവം നിലവിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള തുടർ നടപടി അത് CWC ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പ്രജിൻ ഷഫീദ്, ഇത് ഈ പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് ആശുപത്രിയിൽ വെച്ച് വിൽപ്പന നടന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഈ വിൽപ്പന സംബന്ധിച്ചിട്ടുള്ള ധാരണ അത് അതിന് മുൻപ് തന്നെ ഉണ്ടായി. ഇവർ തന്നെ പറയുന്നുണ്ട് 2 വർഷമായി ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാവുമായി പരിചയമുണ്ട്. മാത്രമല്ല ഇവർ ഈ അമ്മത്തൊട്ടിലൊക്കെ കുട്ടിക്ക് വേണ്ടി സഹായിച്ചു. ഇവർക്ക് ഇവർ ഈ കരമന സ്വദേശിനി പറയുന്നത് ഇവർക്ക് 25 വർഷമായി വിവാഹം കഴിച്ചിട്ട് പക്ഷേ കുട്ടികളില്ല. 2 വർഷമായി പരിചയമുള്ള ഈ പൂവാർ സ്വദേശിനിയായിട്ടുള്ള കുട്ടിയുടെ യഥാർത്ഥ മാതാവിനോട് ഒരിക്കലും ഈ സങ്കടം പറഞ്ഞു. ആ സങ്കടം പറഞ്ഞതിന് ശേഷം ഇവർ പറയുന്നു, അതായത് താൻ ഗർഭം ധരിക്കാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇവരുടെ സങ്കടം കേട്ടവർ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്, അതിലെ സത്യാവസ്ഥ നമുക്കറിയില്ല. താൻ ഗർഭം ധരിക്കാമെന്ന് ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാവ് പറയുന്നു, ശേഷം കുഞ്ഞിനെ കൈമാറാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോഴൊന്നും ഏതെങ്കിലും തരത്തിൽ പണത്തിന്റെ കാര്യം സംസാരിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു. പക്ഷേ അത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഇവരുടെ ഭർത്താവ്, അതായത് ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാവിന്റെ ഭർത്താവ്, അയാൾ നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി, പിന്നാലെ പണം ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രസവത്തിന് മുൻപ് 57,000 രൂപയും പ്രസവശേഷം ബാക്കി പണവും മൊത്തം 3,00,000 രൂപ കൈമാറി എന്നുള്ള കാര്യം ഇവർ സമ്മതിച്ചിട്ടുണ്ട്. പോലീസിന്
പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊരുപക്ഷേ അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടായിരിക്കാം പോലീസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ 7-ാം തീയതി കുട്ടിയെ പ്രസവിക്കുന്നു, മുൻ നിശ്ചയിച്ച പ്രകാരം 10-ാം തീയതി ഡിസ്ചാർജ് ആകുന്നു, 10-ാം തീയതി വൈകിട്ടോടെ കുട്ടിയെ കൈമാറി. ഇനി മറ്റൊരു കാര്യം, ഈ ആശുപത്രിയിൽ ചില വ്യാജരേഖകൾ നൽകി എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ മട്ടിലുള്ള കേസ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ്. ഷെഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് നവജാത ശിശുവിനെ 3 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഏറെക്കുറെ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മറ്റു വാർത്തകളിലേക്ക്. എറണാകുളം കോതമംഗലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വൈദികൻ അറസ്റ്റിൽ. ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഭദ്രാസനത്തിലെ ഷിമയൂൺ റംബാനെയാണ് ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുധിഷ ധർമ്മ നൽകും കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിലും. സുധിഷ, ഈ സംഭവം എന്താണ്, ഇതെപ്പോൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ മാസം 3-ാം തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതായി പറയുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീട്ടുകാർ പരാതി നൽകുകയായിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയോടാണ് ഈ വൈദികൻ ലൈംഗികമായി ഉപദ്രവിച്ചത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ കവളങ്ങാട് ഓർത്തഡോക്സ് പള്ളിയിലെ താൽക്കാലിക ചുമതലയുള്ള ഫാദർ ഷിമയോണിനെ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട കുമ്മഴ സ്വദേശിയാണ് ഇയാൾ. കുറച്ചേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഈ കവളങ്ങാട് ഓർത്തഡോക്സ് പള്ളിയിലെ താൽക്കാലിക ചുമതലയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഏതായാലും ഇയാൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ റംബാൻ അറസ്റ്റിലായിട്ടുള്ളത്. പ്രജിൻ. ശരി, സുധിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. 24 റൗണ്ട് തുടരുന്നു. തൃശൂർ പൂരം വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ സൂക്ഷിക്കുന്നതിന് സമീപത്തെ ഷെഡുകൾ പൊളിക്കുന്നതിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവും തമ്മിൽ തർക്കം. സുരക്ഷാ കാരണങ്ങളാൽ ഷെഡ് പൊളിക്കണമെന്ന പെസ്സയുടെ നിർദ്ദേശം ജില്ലാ കലക്ടർ ദേവസ്വങ്ങളെ അറിയിച്ചു. എന്നാൽ ഷെഡില്ലാതെ വെടിക്കെട്ട് നടത്താനാകില്ലെന്നാണ് ദേവസ്വങ്ങളുടെ നിലപാട്. നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ദേവസ്വം കലക്ടറെ അറിയിച്ചു. സുജിത്ത് അയ്യപ്പത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സുജിത്ത്, പൂരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കാണ് ഇപ്പോൾ ഇങ്ങനെ തർക്കം ജില്ലാ ഭരണകൂടവും ദേവസ്വങ്ങളും തമ്മിലുണ്ടാവുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? പ്രജിൻ, ഇതിന്റെ പ്രധാനപ്പെട്ട തർക്കത്തിന്റെ കാരണം തൃശൂർ സ്വരാജ് റൗണ്ടിൽ അതിന് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ 2 ഭാഗങ്ങളിലായാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെയും അതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെയും മാഗസിനുകൾ ഉള്ളത്. ഈ മാഗസിനുകൾ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിനുകളാണ്. ഇതിന്റെ സമീപത്ത് 13 മീറ്റർ അകലെയായി നിയമം അനുശാസിക്കുന്ന വിധത്തിൽ 2 ഷെഡുകൾ പ്രവർത്തിപ്പിക്കാൻ, അതായത് താൽക്കാലിക ഷെഡുകളാണിത്. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി നിയമപ്രകാരമുണ്ട് എന്നാണ് ദേവസ്വങ്ങൾ പറയുന്നത്. ഇവിടെ ഈ കുംഭം നിറയ്ക്കാൻ, അതായത് ഗുണ്ടിനെ കുംഭം നിറയ്ക്കാനും അതോടൊപ്പം തന്നെ വെടിക്കെട്ട് സാമഗ്രികളുടെ കയർ ഉൾപ്പെടെയുള്ള സൂക്ഷിക്കാനും ഈ ആളുകൾക്ക് വിശ്രമിക്കാനും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വിശ്രമിക്കാനും അവർക്ക് ഭക്ഷണം കുടിവെള്ളം എന്നിവ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് പൂര സമയത്ത് മാത്രം ഇത്തരത്തിൽ ഷെഡ് സ്ഥാപിക്കുന്നത്. ആ ഷെഡ് പൊളിച്ചു നീക്കണമെന്നുള്ള നിർദ്ദേശമാണിപ്പോൾ പെസോ നിർദ്ദേശിച്ചനുസരിച്ച് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തഹസിൽദാർ വഴി ദേവസ്വങ്ങളെ അറിയിച്ചത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ദേവസ്വങ്ങൾ പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പാറമേക്കാവ് ദേവസ്വം രേഖാമൂലം അല്പസമയം മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. ഈ നിലയിലെങ്കിൽ വെടിക്കെട്ട് തുടരാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള കർശനമായ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഈ വെടിക്കെട്ട് സാമഗ്രികൾ എത്തിക്കുന്നത് വെടിക്കെട്ട് നടക്കുന്നതിന് ഏതാണ്ട് മുമ്പായാണ്. അതുവരെയും യാതൊരു തരത്തിലുള്ള പ്രശ്നമോ പ്രതിസന്ധിയോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങൾ സങ്കീർണമാക്കുകയാണ് ദേവസ്വങ്ങൾ, ഈ ജില്ലാ ഭരണകൂടമെന്നാണ് ദേവസ്വങ്ങൾ ആരോപിക്കുന്നത്. ഇതുതന്നെയാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെയും നിലപാട്. തിരുവമ്പാടി ദേവസ്വത്തിനും ഇത്തരത്തിൽ ഷെഡ് സ്ഥാപിക്കരുത്, ഷെഡ് പൊളിച്ചു നീക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ദേവസ്വങ്ങൾ. പ്രജിൻ. ശരി, സുജിത്താണ് വിവരങ്ങൾ നൽകിയത്. സൈനിക കലാപം രൂക്ഷമായ സുഡാനിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായി പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ആർ കെ, സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക, അതിനായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ നോക്കുക എന്ന നിർദ്ദേശം ഈ യോഗത്തിൽ ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? മറ്റു തീർച്ചയായിട്ടുമാണ്. പ്രജൻ സൂചിപ്പിച്ചതുപോലെ സംഘർഷം നിലനിൽക്കുന്ന സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഏതാണ്ട് 3000 ഇന്ത്യക്കാരുണ്ട്. അവരെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ വിലയിരുത്തി. പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് അവിടെ നിന്നുള്ള ഈ 3000 സുരക്ഷിതമായിട്ട് ഇവിടേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ എയർഫോഴ്സിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ നടപടികൾ നടത്തുക. ഈ ബന്ധുക്കളുടെ
ആശങ്ക വലിയ രീതിയിൽ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമ്മർദ്ദമായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നത്. മലയാളിയായിട്ടുള്ള ആൽബർട്ട് അഗസ്റ്റിൻ അവിടെ മരണമടഞ്ഞ സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അനുശോചനം, ഇന്ത്യയുടെ അനുശോചനം അക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. യോഗം അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തുടർന്നാണ് സുരക്ഷിതമായിട്ട് ഇന്ത്യയിലേക്ക് ഈ സുഡാനിൽ നിന്നുള്ളവരെ എത്തിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രാർത്ഥനയുടെ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനൊരുങ്ങി കേരളത്തിലെ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് 30 നോൻപും പൂർത്തിയാക്കി നാളെ വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈദ് ആശംസകൾ അറിയിച്ചു. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വ്രതത്തിലൂടെ നേടിയ പവിത്രതയും ചൈതന്യവും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് ഇന്ന് നോമ്പ് 30 പൂർത്തിയാക്കി നാളെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസികൾ തയ്യാറെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസികൾക്കായി ഈദാശംസകൾ നേർന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ ആർജിച്ച് സ്വയം നവീകരണം മുൻപോട്ടുള്ള ജീവിതത്തിൽ കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. ഏവർക്കും ഹൃദയപൂർവ്വം ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. പുത്തൻ വസ്ത്രങ്ങളെല്ലാം ഇതിനോടകം എല്ലാവരും വാങ്ങിക്കഴിഞ്ഞു. മൈലാഞ്ചിക്കടകളിലും അത്ര കടകളിലും ഇന്നും നല്ല തിരക്കാണ്. മഹല്ല് പള്ളികൾക്ക് പുറമെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളും ഉണ്ടാകും. 30 നോമ്പും പൂർത്തിയാക്കി പരിശുദ്ധമായ 5 ജുമാ നമസ്കാരവും സ്വന്തമാക്കിയാണ് ഇത്തവണ ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. ഇനി മസ്ജിദുകളിൽ തക്ബീർ വിളികൾ മുഴങ്ങും. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.